ശരി നമ്മൾ മൂന്നാമത്തെ വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളെക്കുറിച്ചാണ് അപകടങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് താനൂരിലുണ്ടായ ബോട്ട് അപകടം ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച ഒരു വനിതാ ഡോക്ടർ കുത്തേറ്റ് മരിച്ചത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മുരളി തുമ്മാരി കുടി എന്ന ദുരന്ത നിവാരണ വിദഗ്ധൻ നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന മട്ടിൽ വലിയ പ്രചാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഹൗസ് ബോട്ട് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം എഴുതി അത് സംഭവിച്ചിരിക്കുന്നു ഡോക്ടർമാർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടി വരികയാണ് ചിലപ്പോൾ ഒരു ഡോക്ടർ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി അത് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം ഒരു പ്രവചന വിദഗ്ധനാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ ബാധ്യസ്ഥരാണെന്ന മറ്റിലൊക്കെ അദ്ദേഹത്തെ പോകഴത്തേയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ ദുരന്തങ്ങൾ താൻ പറഞ്ഞത് പ്രകാരം ചില സംഗതികൾ ഉണ്ടായി എന്നതിനെ അദ്ദേഹം ഏതാണ്ട് ഒരു ആഘോഷിക്കുന്ന മട്ടിലാണ് ഫേസ്ബുക്കിലൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം ഒരു ജോലിസൻ്റെ മുഖഭാവത്തോടെയുള്ള പടം ഒരു ട്രോൾ ചിത്രം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കുകയും അതിലെത്തൊക്കെയോ തമാശ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ദുരന്തം എന്ന് പറയുന്ന സംഗതിയെ തനിക്ക് പേഴ്സണലായി എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിൽ ആനന്ദിക്കുന്ന ഒരാളെ പോലെ അദ്ദേഹത്തെ തോന്നുന്നു നിർഭാഗ്യകരമാണ് അപ്പോൾ അജിംസൻ എന്താ തോന്നുന്നത് ഈ മുരളി തുമ്മാരുകുടി കേരളത്തിൻ്റെ വളരെ മുന്നേ നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അഡ്വൈസസ് പാലിക്കാനും നടപ്പിലാക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്നും മറ്റുള്ളൊക്കെ പറയുന്ന ആൾക്കാരെ കാണുന്നുണ്ടല്ലോ അല്ല അദ്ദേഹം ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളെ കാണാറുണ്ട് നല്ല രസ രസ രസമുള്ള ആൾക്ക് സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുക പ്രത്യേകിച്ചും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുള്ളത് അങ്ങനെ സ്ഥിരം വായിക്കാറുണ്ട് പിന്നെ അദ്ദേഹം യു എൻ്റെ ഈ പറയുന്ന എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ട മേഖല അദ്ദേഹം നിരന്തരം ഇത്തരമുള്ള വാർസോണിലൊക്കെ പ്രവർത്തിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മനുഷ്യനാണ് ഐ ഐ ടി കാൺപൂരിൽ പഠിച്ചിറങ്ങിയ ആളാണ് എൻ്റെ നാട്ടിലെ കോതമംഗലം എം എ എൻജിനീയറിങ് കോളേജിൽ പഠിച്ച അവിടുത്തെ അലുമിനിയാണ് അദ്ദേഹം അങ്ങനെ ഒരുപാട് രീതിയിൽ അദ്ദേഹം എന്താണ് പ്രശസ്തനാണ് പിന്നെ ഒരു നല്ല എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് വീണ്ടും ചില നാട്ടുകാര്യങ്ങൾ അങ്ങനെ എന്തോ ഒരു പുസ്തകത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച ഹാസ സാഹിത്യകൃതിക്കോ മറ്റോ ഉള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പിന്നെ അദ്ദേഹം ഈ ഭരണാധികാരികളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ് പലപ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ മന്ത്രിമാരോടൊപ്പം കിടന്ന് ഫോട്ടോകളൊക്കെ അദ്ദേഹം ഇടാറുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഉള്ള അതായത് സുരക്ഷാ രംഗത്ത് ദുരന്ത നിവാരണ രംഗത്ത് ഉള്ള ഒരു മലയാളി ഒരു മലയാളി ഉള്ളപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേരളത്തെ പോലെ വളരെ എന്താണ് പറയുക ഡിസാസ്റ്റർ പ്രോൺ ആയിട്ടുള്ള ഒരു സംസ്ഥാനം പ്രത്യേകിച്ച് അങ്ങനെ തന്നെ പറയണം കാരണം ഈ പ്രളയത്തിന് ശേഷം അതിൽ ലാൻഡ് സ്ലൈഡിങ്ങനെയൊക്കെ നിരന്തരം ഉണ്ടാകുന്നൊരു സംസ്ഥാന ഓഖി ദുരന്തം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് നമ്മുടെ സർക്കാർ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾക്ക് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ആർത്ഥത്തിൽ അദ്ദേഹം ഉപദേശിച്ചതായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെ സഹായിച്ചതോടെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ധാരാളമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ട്രോളുകൾ അദ്ദേഹം വളരെ രസി രസമായിട്ട് ഇത് ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹം ഈ ഓക്സ്ബോർട്ടുകളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഹോസി പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനിത് പ്രവചിക്കുന്നൊന്നുമല്ല ഞാൻ കണിയാനൊന്നുമല്ല പക്ഷേ നല്ലൊരു അവസ്ഥ കണ്ടിട്ട് പറയാണ് ഇത് അപകടം ഉണ്ടാവുന്ന സാധ്യത ഹൗസ് ബോട്ടുകളെ കുറിച്ച് കാരണം ഹൗസ് ബോട്ടിൽ നമുക്കറിയാം ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ വളരെ തീ പിടിക്കാവുന്ന മെറ്റീരിയൽ കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം ഓലയും അങ്ങനെയുള്ള പനമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് വരും അതുമാത്രമല്ല അതിൻ്റെ കിച്ചൺ ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും ചെറിയൊരു തീപ്പരി വീണാൽ പോലും അത് പൂർണ്ണമായിട്ടും കത്തിനശിക്കും അതുകൊണ്ട് അതിൽ സുരക്ഷ വേണമെന്നാണ് അത് പറയുന്നത് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കൂടി വരുന്നു ഇതിലേതെങ്കിലും ഡോക്ടറെ കൊല്ലപ്പെട്ടേക്കാം അപ്പോഴേ പഠിക്കൂ എന്ന ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ ഇത് പറയാൻ അദ്ദേഹത്തെ പോലെ ഒരു എക്സ്പേർട്ടിന് അതീന്ദ്രിയ ശേഷിയുടെ ആവശ്യമില്ല കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു വയറിൻ്റെ ഇൻസ്റ്റലേഷൻ പോയി കിടന്ന നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ പറയാൻ പറ്റും ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടുത്തെ ഉണ്ടായേക്കാം അത്തരം ഇൻസ്റ്റലേഷൻ പോയ നിരവധി സംഭവങ്ങളാണോ ആ ഇലക്ട്രീഷ്യൻ മനസ്സിലാവും ഇവിടുത്തെ സേഫ്റ്റി പ്രശ്നം ആണോ അത്രേ ആ ഒരു പ്രവചനത്തെപ്പറ്റി പറയാനുള്ളൂ പക്ഷേ അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ കാര്യങ്ങളൊരു റെസല്യൂഷനായിട്ട് മുഖ്യമന്ത്രി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം കുറെ കൂടി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് നമുക്ക് പറയാൻ കഴിയും അല്ലാതെ അങ്ങനെ പ്രവചിക്കുക ആ പ്രവചിച്ച ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോൾ അതിൽ അത് സന്തോഷം തോന്നുന്നതിനപ്പുറം ഒരു ദുരന്ത നിവാരണ വിദഗ്ധം ചെയ്യേണ്ടത് ഇക്കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ ബോധ്യപ്പെട്ടു കാരണം അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷനുള്ളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് പോലും കമ്മ്യൂണിക്കേഷനുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറയാം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് ഹൗസ് ബോട്ടുകളിലെ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശങ്ക എനിക്കുണ്ട് വ്യക്തിപരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നടപടിയെടുക്കാത്ത ആളെന്നുള്ളൊരു പിണറായി വിജയൻ അതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടി വളരെ അദ്ദേഹം പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഭയങ്കര വൈറലായത് ഫേമസ് ആയി അതിൽ ആനന്ദിക്കുക എന്നതിനപ്പുറം അദ്ദേഹം പറഞ്ഞ രണ്ട് ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഒന്ന് ഒരു ബോട്ടപ്പാടം ഉണ്ടാകുന്നു മറ്റൊന്നൊരു ഡോക്ടർ ആക്രമിക്കപ്പെട്ടു ഒറ്റ പോസ്റ്റിൽ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അപ്പോൾ അത് എൻ്റെ പ്രവചനശേഷിയാണ് അത് ആസ്വദിച്ച് കളയാം അല്ലെങ്കിൽ അതിൽ അതിണ്ടാകുന്ന ഒരു പോപ്പുലാരിറ്റി ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു തരം താഴ്ന്ന പരിപാടിയാണ് അതിനപ്പുറം അദ്ദേഹം ഉത്തരവാദിത്വം നീ ചെയ്യേണ്ടത് അത് തടയാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയാലും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ബഹളം എനിക്ക് തോന്നുന്നു അതിൽ എൻ്റെ ഏറ്റവും ഇദ്ദേഹം ഇത് പ്രവചിച്ചോ ഇല്ലയോ എന്നുള്ളതിലപ്പുറം ഒരു ഇൻസെൻസിറ്റിവിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഒരു മനുഷ്യർ മരി മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന കേസുകളാണല്ലോ അപ്പോൾ ഇതേക്കുറിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അതിനെ തുമ്മാരുകൂടി അതിനെ ആഘോഷിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹം ആഘോഷിച്ചെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനെ ആഘോഷിക്കുന്ന തരത്തിലൊരു വിഭാഗം അതിനെ കൊണ്ടുപോകുന്നു അപ്പോൾ മൊത്തം നമ്മുടെ മുമ്പിൽ കുറേ കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ച ഒരു ബോട്ട് ദുരന്തം വരുന്നു പിന്നെ ഒരു ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഒരു മെഡിക്കൽ പ്രാക്ടീസ് കൊല്ലപ്പെടുന്നു അതിൻ്റെയൊക്കെ ഒരു സമയത്ത് ഇങ്ങനെയാണോ ഇതിനെയൊക്കെ നമ്മൾ ഇതിന് ഇതിനോടൊക്കെ എൻഗേജ് ചെയ്യേണ്ട ഇങ്ങനെയാണോ എന്ന ഒരു ഒരു അസ്വസ്ഥത പലരും പ്രകടിപ്പിക്കുന്നുണ്ട് ആ അസ്വസ്ഥതയോടൊപ്പം ഞാനും നിൽക്കുന്നുണ്ട് യെസ് അപ്പോൾ നമ്മൾ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അതിനകത്ത് എന്തെങ്കിലും എന്താ ഈ നിലയ്ക്ക് സെലിബ്രിറ്റി ചെയ്യാനുള്ള സംഗതിയിൽ കിട്ടിയാൽ അതിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്